രാജ്യത്തിന്റെ 75-ാമത് റിപ്പബ്ലിക് ദിനത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സമ്മാനങ്ങൾ നൽകിയും വിധവകളെ ആദരിച്ചും ഒരു മുൻ സൈനികർ. കുളങ്ങര സ്വദേശിയായ വി സുബ്രഹ്മണ്യൻ എന്ന മുൻ പട്ടാളക്കാരനാണ് വേറിട്ട രീതിയിൽ ഈ വർഷം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. രാജ്യത്തിന്റെ 75-ാം റിപ്പബ്ലിക് ദിനം നാടൊന്നാകെ ആഘോഷതിമർപ്പാക്കി മാറ്റിയപ്പോൾ സ്വന്തം നിരയിൽ പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സമ്മാനങ്ങൾ നൽകിയും വിധവകളെ ആദരിച്ചുമാണ് ഒരു മുൻ സൈനികൻ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. കൊടിയത്തൂർ പഞ്ചായത്തിലെ കുളങ്ങര സ്വദേശിയായ വി സുബ്രഹ്മണ്യൻ എന്ന മുൻ പട്ടാളക്കാരനാണ് വേറിട്ട രീതിയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത്. 13 വർഷത്തോളമായി ഇത്തരത്തിൽ വേറിട്ട രീതിയിൽ തന്നെയാണ് സുബ്രഹ്മണ്യൻ്റെ സ്വാതന്ത്ര്യദിനാഘോഷവും റിപ്പബ്ലിക് ദിനാഘോഷവും നടക്കുന്നത്. 25 വർഷം മുമ്പാണ് സുബ്രഹ്മണ്യൻ സർവീസിൽ നിന്നും വിരമിച്ചത്. കഴിഞ്ഞ 13 വർഷമായി വി സുബ്രഹ്മണ്യൻ ഈ പതിവ് മുടക്കിയിട്ടില്ല. എല്ലാ റിപ്പബ്ലിക് ദിനത്തിലും സ്വാതന്ത്ര്യദിനത്തിലും കുളങ്ങരങ്ങാടിയിൽ പതാക ഉയർത്തും, പിന്നെ പ്രദേശവാസികൾക്ക് എന്തെങ്കിലും വിതരണം ചെയ്യും. ഇത്തവണ വിധവകളെ ആദരിക്കുകയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സമ്മാനം നൽകുകയുമാണ് ചെയ്തത്. ആയിരത്തി തൊള്ളായിരത്തി 1980-ൽ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കാൻ ആർമിയിൽ ചേർന്ന സുബ്രഹ്മണ്യൻ 20 വർഷത്തെ സേവനത്തിന് ശേഷം 2000-ൽ വിരമിച്ചത്. ഇതിനിടെ മഹാരാഷ്ട്ര, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ സേവനമനുഷ്ഠിച്ചു. 1999-ൽ പാകിസ്ഥാനുമായി നടന്ന കാർഗിൽ യുദ്ധത്തിലും പങ്കെടുത്ത് തൻ്റെ യുദ്ധവീര്യവും തെളിയിച്ചിട്ടുണ്ട് സുബ്രഹ്മണ്യൻ. കുളങ്ങര അങ്ങാടിയിൽ നടന്ന ചടങ്ങിൽ ഹരിദാസൻ പരപ്പിൽ അധ്യക്ഷനായി. മജീദ് പുതുക്കുടി, രതീഷ് കളക്കുടിക്കുന്ന്, KP സുബ്രഹ്മണ്യൻ, മാധവൻ കുളങ്ങര തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് M. സിറാജുദ്ദീൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.